കോളനി എന്താ വാക്കുപയോഗിക്കരുതെന്ന് സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങിയതോടെ കോഴിക്കോട്ട് പൂവാട്ടുപറമ്പ് റോസ് വില്ലക്കാർ അഭിമാനത്തിലാണ് കാരണം എന്താണെന്നല്ലേ കോഴിക്കോട് നിന്ന് റെഡിയ ചേക്കപ്പ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം മന്ത്രി കെ രാധാകൃഷ്ണന്റെ മന്ത്രിസ്ഥാനത്ത് നിന്നുള്ള അവസാന ഉത്തരവ് കോളനി ഊര് തുടങ്ങിയ പേരുകൾ ഒഴിവാക്കുമെന്നതാണ് എന്നാൽ ഇത്തരത്തിലുള്ള തീരുമാനത്തിന് വർഷങ്ങൾക്ക് മുൻപേ പേര് മാറ്റിയുണ്ട് കോഴിക്കോട് റോസ് വില്ല എന്നാണ് ഇപ്പോൾ ഈ സ്ഥലത്തിന്റെ പേര് ഇപ്പോഴും ഓഗസ്റ്റിൽ നവീകരണം നടത്തിയപ്പോഴാണ് ലക്ഷം വീട് കോളനി എന്ന പേരും നവീകരിക്കണമെന്ന ആശയം ഉദിക്കുന്നത് പിന്നെ പ്രദേശവാസികളും പഞ്ചായത്തും ചേർന്ന് പേര് മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് എം കെ രാഘവൻ എം പി റോസ് വില്ലയെന്ന് പുതിയ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു താമസിക്കുന്ന പ്രദേശത്തിന്റെ പേരുമാറ്റത്തോടെ ഇവിടെയുള്ളവർക്ക് ലഭിച്ചത് പുതിയൊരു ജീവിതം തന്നെയാണ് ലക്ഷം വീട് കോളനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഒരു ഉച്ചക്കിന് മാതിരിയായിരുന്നു ഇപ്പൊ അതിന്നൊക്കെ ഒരു മാറ്റം വന്ന് വളരെ മനസ്സിന് സന്തോഷത്തോടു കൂടി ഞങ്ങൾ എല്ലാവരും കൂടെ ജീവിക്കുന്നു വരാൻ പോകാനൊക്കെ മറ്റു കോളനിയിൽ ഒരു ഓട്ടോസ് വരെ സുഖമില്ല കൊണ്ടാകാൻ വരൂല്ലേ ഇവിടേക്ക് അപ്പൊ എന്നാ റോഡ് മെയിൻ റോഡ് വരെ ഒരു പോവുകയും ചെയ്യും ഞങ്ങളില്ല കോളനിയിലേക്ക് അങ്ങനെ പറയാ നാല്പത് കുടുംബങ്ങളാണ് ഇപ്പോൾ റോസ് വില്ലയിലെ താമസക്കാർ പേര് മാറ്റിയതോടെ ആൾക്കാരുടെ കാഴ്ചപ്പാടിലും മാറ്റം വന്നെന്നാണ് ഇവിടുത്തുകാരുടെ അനുഭവം അല്ലാതെ എല്ലാ കോളനിക്കാരും പേര് മാറ്റി റോസ്മില്ല അങ്ങനെ ഓരോ പേര് ഇട്ടത് അപ്പൊ എല്ലാരും ആ മുഖം ചുളിയില്ല അതാ ഞാൻ കണ്ടതാണ് സൗമിനിയടാ ഞാൻ കോളനിയിലാണ് അയ്യോ അങ്ങനെ റോസ്മില്ലയിലാണ് പഞ്ചായത്തിന്റെ രേഖകളിലും റേഷൻ കാർഡ് ആധാർ കാർഡ് എന്നിവയിലും സ്ഥലത്തിന്റെ പേര് റോസ് വില്ല എന്നാക്കി മാറ്റി ഞങ്ങൾ റോസ്വില്ല എന്നുള്ള പുനർനാമകരണം ചെയ്യുക അതിന് പ്രധാനമായിട്ട് ഞങ്ങൾ അന്ന് പറഞ്ഞ ഒരു കാരണമുണ്ട് ആ കാരണം തന്നെയാണ് സർക്കാർ ഇപ്പോൾ പറയുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് വലിയ അഭിമാനം തോന്നാണ് ഞങ്ങൾ അന്ന് പറഞ്ഞത് കോളനിക്കാർ കോളനിയിലുള്ളവർ അങ്ങനെ ഒരു ഒരു അരികുവൽക്കരിക്കുന്ന ഒരു സമീപനം ഈ ഇത്തരം പേരിനോടൊപ്പം സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ആ പേര് മാറ്റലാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എല്ലാവരെയും എത്തിക്കുന്നതിന്റെ ഭാഗമായി പേര് മാറ്റണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ നിലപാട് സർക്കാരിന്റെ പുതിയ തീരുമാനത്തിൽ ഏറെ അഭിമാനമാണ് ഇവിടുത്തുകാർക്ക് മുന്നിൽ നടന്നതിൻ്റെ അഭിമാനം ലിഡിയ ജേക്കബ് മീഡിയ വൺ കോഴിക്കോട്